പേർക്കായി മരിച്ച കർത്താവിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെയും വേദപഠനത്തിൻ്റെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഉപവാസ പ്രാർത്ഥനയോടും വേദപഠനത്തോടുമുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഈ രാത്രിയിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെയും കർത്താവിനെ പാടി ആരാധിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷാജി എം പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ ചെയ്ത പവർവിഷൻ കൊയറിനോടൊപ്പം ഇവിടെയായിരുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ കൊച്ചുമോൻ ബ്രദറും കുടുംബവും എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളോട് ഇടപെടുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ ആശങ്കയുടെയും ഭയത്തിൻ്റെയും ഒക്കെ നിഴലിൽ മാനവരാശി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം, അതിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെ വളരെ ഭയാനകമായ അവസ്ഥകളിൽ കൂടെയൊക്കെയാണ് ഈ ദിവസങ്ങളിൽ എല്ലാവരും കടന്നു പോകുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിലും നമുക്ക് ചെന്ന് അഭയം പ്രാപിക്കുവാൻ പറ്റുന്ന ഒരിടയും ഇടമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലാണ്. ക്രൂശിൽ നമുക്ക് വേണ്ടി സകലവും നിവർത്തിച്ചു തന്ന കർത്താവിൻ്റെ പാദപീഠത്തിലാണ് ഇന്ന് രാത്രിയിലും നാം ആയിരിക്കുന്നത്. ദൈവം ഈ രാത്രിക്കാലം നമ്മളെ തുടർന്ന് അനുഗ്രഹിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിനെ ഏൽപ്പിച്ച ആലോചനയുടെ ആമുഖമായിട്ട് അതിൻ്റെ കുറി ഭാഗമായിട്ട് ഒരു വാക്യം വായിച്ച് ഞാൻ സന്ദേശത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്തിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിപ്പിക്കുന്നത്? വളരെ ചിന്തനീയമായ ഒരു ചോദ്യമാണ് പൗലോസ് ആദ്യ നൂറ്റാണ്ടിലെ ആ സഭയിലെ വിശ്വാസികൾക്ക് എഴുതി ചോദിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഈ ചോദ്യം നമുക്കും ഒത്തിരി പ്രസക്തമുള്ളതാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വളരെ പ്രാർത്ഥനയോടെ ഞാൻ ഈ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഗലാത്യലേഖനത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുവാൻ എൻ്റെ മുൻപിൽ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ തുനിയുന്നില്ല. ഈ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവദാസന്മാരുടെ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഒരു സഭയ്ക്കായിട്ട് പൗലോസ് എഴുതുന്ന ഒരു ലേഖനമല്ലിത്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നാം വായിച്ചു വരുമ്പോൾ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഇപ്പം ഗലാത്യ ദേശത്തുള്ള പല സഭകൾ അവർക്കെല്ലാമായിട്ട് പൗലോസ് എഴുതുന്ന ഒരു ലേഖനമാണിത്. വായിച്ച വാക്യത്തിൽ ഒരു വലിയ ചോദ്യമാണ് പൗലോസ് ചോദിക്കുന്നത്. നിങ്ങളുടെ ആരംഭം നല്ലതായിരുന്നു. പൗലോസിനും അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ആരംഭം നല്ലതായിരുന്നു, ആത്മാവിൽ ആരംഭിച്ചത്, നല്ല നിലയിൽ ആരംഭിച്ചത്. പക്ഷെ ഇപ്പോൾ നിങ്ങളിത് ജഡത്തിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുവാൻ തുടങ്ങുന്നത് അതോർത്തിട്ട് തൻ്റെ ഉള്ളത്തിലെ വേദന കൊണ്ടാണ് താൻ അവർക്ക് ഈ സന്ദേശം ഇങ്ങനെ എഴുതുന്നത്. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു അവസ്ഥയിൽ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്താണ് ഇവരിങ്ങനെ ജഡത്തിൽ ചെന്ന് എത്താനുള്ള കാരണം എന്നത് അതിൻ്റെ 1-ാം വാക്യത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് അത് വളരെ വ്യക്തമായി പറയുന്നു. ഇങ്ങനെയാ പറയുന്നത്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആർ? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പൗലോസിനാൽ കഴിയുന്ന അളവിൽ, തൻ്റെ സഹപ്രവർത്തകരാൽ കഴിയുന്ന അളവിൽ യേശു ക്രിസ്തുവിനെ നല്ലവണ്ണം അവരുടെ മുൻപിൽ വരച്ചു കൊടുത്തു. അത് സാധാരണ നിലയിലുള്ള യേശുവിൻ്റെ ഒരു ചിത്രമല്ല അവർ കൊടുത്തത്, മറിച്ച്
ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെയാണ് അവരുടെ മുൻപിൽ വരച്ചു കാട്ടിയത്. അങ്ങനെയാണ് ഇവരെ എല്ലാം ഈ കൃപയിലേക്ക് കൊണ്ടുവരുവാനും ഇടയായതും. അപ്പോൾ അങ്ങനെ ആ നിലയിൽ കൊണ്ടുവന്ന ഒരു കൂട്ടം ജനമാണ് ഇപ്പോൾ, അങ്ങനെ വന്ന് ആത്മാവിൽ ആരംഭിച്ച ജനമാണ് ഇപ്പോൾ ജഡത്തിൽ ചെന്ന് അവസാനിക്കുവാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇത് ഈ ഒരു അധ്യായത്തിലെ ഈ വിഷയം പരാമർശിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പൗലോസ് പറഞ്ഞു വരുമ്പോൾ ഇവരുടെ മുൻപിൽ കിട്ടിയ ചിത്രം കണ്ണിന് മുൻപിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ ഈ ജഡത്തിൽ ചെന്ന് അവസാനിക്കുവാൻ തുടങ്ങുന്നത് എന്ന് പൗലോസ് അവിടെ പറയുന്നു. ഇനിയും അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരട്ടെ. ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മാറിയത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പം ഒത്തിരി വേദനയോടെയാണ് പൗലോസ് ഇതെല്ലാം ഇവരോട് പറയുന്നത്. ഇവരുടെ അവസ്ഥകളെ കണ്ടിട്ട് വേദനിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണു മാറിയാൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് കണ്ണ് നട്ടാൽ അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് കണ്ണ് മാറിയാൽ നമുക്ക് എന്ത് സംഭവിക്കും? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നമ്മുടെ കണ്ണ് നമ്മൾ തറച്ചു വെച്ചാൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ നോക്കിയാൽ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇന്ന് രാത്രി ഈ സന്ദേശം ഇവിടെ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഈ സന്ദേശം എടുക്കുവാനുള്ള ഒരു പ്രേരണ, ഈ സഭ, ഈ ഗലാത്യ സഭ എന്തുകൊണ്ടിങ്ങനെ പോകുവാൻ ഇടയായി എന്നുള്ളതിൻ്റെ ഒറ്റ വാക്യത്തിൽ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് ഞാൻ അങ്ങ് മുന്നോട്ട് പോകാം. ഈ സഭയിൽ കുറെ യഹൂദന്മാർ കടന്നു വന്നിട്ട് ഇവരെ ന്യായപ്രമാണത്തിൻ്റെ വഴികളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് വളരെ ഉത്സാഹിച്ച് ശ്രമിച്ച് ഇവരെ പിന്തിരിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇവരെ ന്യായപ്രമാണത്തിൻ്റെ വഴികളിലേക്ക് ഇവരെ കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതാണ് ജഡത്തിൽ നിങ്ങൾ അവസാനിക്കുന്നത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ ജഡീകമായ ആ ശുശ്രൂഷകൾ, പഴയ നിയമത്തിലുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഈ ജനത്തെ ഇവർ പ്രേരിപ്പിച്ചതുകൊണ്ട് ഇവരിങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ ഇവരെ വഴി തെറ്റിച്ചു വിടുവാൻ ഇവർ ശ്രമിക്കുന്നു, ഈ യഹൂദന്മാർ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ ഒരു തെളിവ് ആറാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൂടെ വായിച്ച് ഞാൻ അതിൻ്റെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ അതൊന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഈ ദൂതൻ്റെ പ്രസക്തി എന്താണെന്ന് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ആറാം അധ്യായത്തിൻ്റെ 12 വാക്യം, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുന്നു. നോക്കണേ, ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം ഏൽക്കാതിരിക്കേണ്ടതിന്. അപ്പം ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പിൻപറ്റിയാൽ ഉപദ്രവം നിങ്ങൾക്കുറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, പരിച്ഛേദനയേറ്റ് ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഉപദ്രവം ഏൽക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് ആണ് ഇവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഈ ഒരു അവസ്ഥയിലാണ് പൗലോസ് ഇവരെ ഈ ഒരു ചിന്തയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നത്. ക്രൂശ് നിമിത്തം ഉപദ്രവം ഏൽക്കേണ്ടി വരും. അത് എല്ലാ കാലത്തും പലയിടങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. നാളുകളിൽ ഇവിടെയും സംഭവിച്ചു കൂടാന്ന് നമുക്ക് പറയുവാനൊക്കത്തില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് നിമിത്തം ഉപദ്രവം സഹിക്കേണ്ടി വന്നാൽ പിടിച്ചു നിൽക്കുവാൻ നാം എന്തു ചെയ്യണം? അതാണ് നമ്മുടെ ചിന്തയിലേക്ക് നമ്മളെ ഇന്ന് രാത്രി കൊണ്ടുപോകുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറാതിരിക്കുവാൻ ഈ രാത്രി ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ സന്ദേശത്തിൽ കൂടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് നീങ്ങട്ടെ. ഈ പകൽക്കാലം, ഇന്ന് പകൽക്കാലം നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ എബി പി ഷാമുവൽ അവർകൾ എടുത്ത കുറിവാക്യം നിങ്ങളൊക്കെ ഓർമ്മയിലുണ്ടായിരിക്കും. എബ്രായ ലേഖനം 12 അധ്യായത്തിൻ്റെ
രണ്ടാമത്തെ വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞു. അതേ ചിന്ത, അതിൻ്റെ ബാക്കി ചിന്തയായിട്ടാണ് ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം കൊണ്ടുവന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു പ്രകാശനമാണ് ഈ ഭാഗം. എന്നാൽ ഇന്ന് രാവിലെ ദൈവദാസൻ അത് ആ ഭാഗം, യേശുവിനെ നോക്കുക എന്ന ഭാഗം എടുത്തപ്പോൾ എനിക്കൊരു ഉറപ്പായി, ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം തന്നെയാണ് പറയേണ്ടത് എന്ന് എനിക്കും ഒരു ഉറപ്പായി. ദൈവദാസൻ പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ നായകനെയും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. ഞാൻ ഇന്ന് രാത്രി എടുക്കുന്ന സന്ദേശം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കുക, അതിൻ്റെ ബാക്കി ഭാഗം. ഞാൻ മുന്നോട്ട് പോകട്ടെ. നാല് വ്യത്യസ്ത തലങ്ങളിലുള്ളവരോടാണ് ഇന്ന് രാത്രികാലത്തെ ഈ ദൂത് സംവാദം ചെയ്യുവാൻ പോകുന്നത്. നാല് പേരോടാണ്. ഒന്ന്, സഭയോട്. രണ്ട്, ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരോട്. മൂന്ന്, വിശ്വാസഗണത്തോട്. നാല്, വിശ്വാസഗണത്തിലോ സഭയിലോ പെടാതെ ഇതിന് പുറത്തു നിൽക്കുന്നവരോട്. ഇങ്ങനെ ഈ നാല് കൂട്ടരോടാണ് ഈ രാത്രികാലം ഈ സന്ദേശം ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏതിലെങ്കിലും ഒന്നിൽ നമ്മളെല്ലാവരും പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനിയും ചിന്തയിലേക്ക് കടന്നു പോകാം. ഒന്നാമത്തെ വിഷയം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. വേഗത്തിൽ ഞാൻ ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലേവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവോ? കൊരിന്തസഭയിലെ ഭിന്നതകളുടെ വെളിച്ചത്തിൽ പൗലോസ് അവരോട് എഴുതി ചോദിക്കുകയാണ്, ഇങ്ങനെയൊരു വാർത്ത ഞാൻ കേട്ടു. അവിടെ ഇപ്പം നാല് ഗ്രൂപ്പുണ്ട്. ഞാൻ ഈ വാർത്ത കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, പൗലോസ് ക്രൂശിക്കപ്പെട്ടുവോ? ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്, എന്നാണ് സഭയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ കണ്ണു മാറിയിട്ട് ഈ പറയപ്പെട്ട ഈ നേതാക്കന്മാരുടെ മുൻപിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പതിയുവാൻ തുടങ്ങിയത്? ചോദ്യത്തിൻ്റെ സാരമത ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവസഭയെ വിഭജിക്കുവാൻ തക്കവണ്ണം ഇവരാരെങ്കിലും ആണോ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തത്? സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തത് ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ കണ്ണു മാറിയാൽ, ക്രൂശിക്കപ്പെട്ട ആ ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ കണ്ണു മാറിയാൽ, സഭയ്ക്കകത്ത് ഭിന്നതകൾ സംഭവിക്കും. രാത്രി വളരെ ഗൗരവമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഇത് ഇന്നും, അന്ന് ഒന്നാം നൂറ്റാണ്ടിൽ കൊരിന്ത്യ സഭയിൽ നടന്നത് ഇന്നും നമ്മുടെ ഇടയിൽ നടക്കുന്നു? സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുൻനിരയിൽ ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന അഭിഷിക്തന്മാരുണ്ട്. ദൈവം അവരെ, സഭയെ നയിക്കുവാനായി ദൈവം അവരെ ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മുടെ കണ്ണുകൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ആയിരിക്കണം. ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറിയാൽ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറിയാൽ, ഒരുപക്ഷെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മളും ചരട് പിടിക്കുവാൻ, ചുക്കാൻ പിടിക്കുവാൻ നീങ്ങിയെന്ന് വന്നേക്കാം. അത് നമ്മൾക്ക് ഭവിക്കരുത്. നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിൽ മാത്രമായിരിക്കട്ടെ. കാരണം സഭയ്ക്ക് ജീവൻ തന്നത് ക്രിസ്തുവാ. വേറെ ആരുമല്ല സഭയ്ക്ക് വേണ്ടി പ്രാണനെ കൊടുത്തത്. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിൽ മാത്രമായിരിക്കണം നമ്മുടെ കണ്ണുകൾ. അപ്പോൾ ഒന്ന്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. പൗലോസ് ചോദിച്ച ചോദ്യം ഇതാ, പൗലോസ് ആണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? പിന്നെന്തിനാ നിങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരനെന്ന് പറയുന്നത്? മറ്റുള്ളവരുടെ പേരൊന്നും പൗലോസ് പിന്നെ അവിടെ എടുത്തു പറയുന്നില്ല. അവർ ക്രൂശിക്കപ്പെട്ടോ, കേഫാവ് ക്രൂശിക്കപ്പെട്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവർ ക്രൂശിക്കപ്പെട്ടോ എന്നുള്ള ഒന്നും പൗലോസ് അവിടെ ചോദിക്കുന്നില്ല. അപ്പല്ലോസ് ക്രൂശിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്നില്ല. ഒറ്റയൊരു ചോദ്യമേ, തൻ്റെ പേര് മാത്രം എടുത്തു പറഞ്ഞ് ചോദിച്ചു പൗലോസ് ക്രൂശിക്കപ്പെട്ടോ. അതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ.
ഇവരാരുമല്ല ക്രൂശിക്കപ്പെട്ടത്. സഭയ്ക്ക് വേണ്ടി വില കൊടുത്ത ഒരു നാഥനുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ നിന്ന്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ ഒരിക്കലും മാറുവാൻ ഇടയാകരുത്. മാറിയാൽ നമ്മൾ മുഖാന്തരം സഭയിൽ ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ മറുപടി നാം കൊടുക്കേണ്ടി വരും. മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തെ കൂട്ടം ഒന്ന് കൊരിന്ത്യരിൽ തന്നെ ഒന്നാം അധ്യായം തന്നെ, ആ അധ്യായം തന്നെ അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. രണ്ടാമത്തെ വിഷയം, വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ ഉൾപ്പെടെ ഉള്ള ശുശ്രൂഷ വൃന്ദത്തോടെയാണ് ഞാൻ ഇന്ന് രാത്രി ഈ ഒരു വിഷയം സംസാരിക്കുന്നത്, സ്പർശിക്കുന്നത്. പൗലോസ് പറയുന്നത്, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. രണ്ട് തരത്തിലുള്ള കൂട്ടമാണ് ഈ കൊരിന്ത് സഭയിൽ പ്രധാനമായിട്ടുള്ളത്. ഇവരെ രണ്ടിനെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ശുശ്രൂഷ നടന്നാൽ, അവിടെ എന്തെങ്കിലും ഒരു അടയാളമൊക്കെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. ശുശ്രൂഷ കഴിയുമ്പോൾ ഒരു രോഗി സൗഖ്യമാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി അവിടെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. അവർ പറയും, ദൈവശക്തി ശക്തമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഭയങ്കര ദൈവ സാന്നിധ്യമായിരുന്നു, ദൈവശക്തിയായിരുന്നു എന്ന്. എന്നാൽ അതേസമയം വേറെ ഒരു കൂട്ടരുണ്ട് അവിടെ, അത് യവനന്മാരാ. അവര് ജ്ഞാനം അന്വേഷിക്കുന്നവരാ. അവർക്ക് ഈ അടയാളമൊന്നും കണ്ടാലും ഒന്നും തൃപ്തിയാവത്തില്ല. അവർക്കിനി എന്തോ കണ്ടാലും അവർക്ക് തൃപ്തിയാവത്തില്ല. അവർക്ക് കുറെ തത്വജ്ഞാനപരമായ കുറെ കാര്യങ്ങൾ കേൾക്കണം. കാരണം അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയും പ്ലേറ്റോയുടെയും ഒക്കെ പിൻഗാമികളാണ് ഇവര്. ആ നിരയിൽ നിന്ന് വരുന്നവരാ ഇവരല്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കുറെ ജ്ഞാനമേറിയ വാക്കുകളോ ആലോചനകളോ ഒക്കെ കേട്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ സഭായോഗത്തിൽ അല്ലെങ്കിൽ ആ യോഗത്തിൽ ആ ശുശ്രൂഷയിൽ ഒരു തൃപ്തി വരത്തുള്ളൂ. ഇപ്പം ഇങ്ങനെ രണ്ട് കൂട്ടരുള്ളവരുടെ ഇടയിലാണ് പൗലോസ് ഇത് പറയുന്നത്. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നുള്ളതാണ് പൗലോസ് അവിടെ പറഞ്ഞത്. പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ, അപ്പം ആരായാലും, നിങ്ങൾ രണ്ടു കൂട്ടരിൽ ആരായാലും, വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ആയ ക്രിസ്തുവിനെ തന്നെ. അപ്പം ഈ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, അവിടെ വെളിപ്പെടുന്നത് എൻ്റെ ജ്ഞാനമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ വാക്ചാതുര്യമല്ല. ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് ദൈവശക്തിയും ദൈവജ്ഞാനവും. ഒന്നുകൂടെ ഞാൻ തെളിച്ചു പറയാം, ഇന്ന് രാത്രി ഈ ശുശ്രൂഷയുടെ മുൻപിൽ ഇരിക്കുന്ന നിങ്ങളിൽ പലരും എന്തെങ്കിലും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു അടയാളം കാണണം എന്നാഗ്രഹിച്ചിരിക്കുന്ന ചിലരുണ്ട്. ഒരുപക്ഷെ അതൊരു രോഗസൗഖ്യമായിരിക്കാം, അതൊരു കടഭാരത്തിൽ നിന്നുള്ള വിടുതലായിരിക്കാം, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വിഷയത്തിൽ ഭാരപ്പെടുന്ന വിഷയമായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കേണ്ട വിഷയമായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയവുമായിട്ട് ഭാരത്തോടെ എനിക്കിന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി കാണണം എന്നാഗ്രഹിച്ചിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. അപ്പോൾ തന്നെ വേറെ ഒരു കൂട്ടരുണ്ട്, ഒത്തിരി സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുണ്ട്. കർത്താവേ, എന്നാ എൻ്റെ വിഷയത്തിനൊരു വിടുതലുണ്ടാകുന്നത്? ഏതൊരു സ്റ്റെപ്പാണ് ഞാൻ അടുത്തത് എടുക്കേണ്ടത്? ഞാൻ എങ്ങോട്ടാണ് ഇനിയും അടുത്ത ചുവട് വയ്ക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് ഒത്തിരി ചോദ്യങ്ങളുമായിട്ട്, ഒരുപക്ഷെ ചിലപ്പോൾ
ജീവനുള്ള ഒരു ദൈവമുണ്ടോ എന്ന് പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇതിൻ്റെ മുൻപിൽ കണ്ടേക്കാം. ഇവരീ പ്രസംഗിക്കുന്ന ക്രിസ്തു ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഒരു പക്ഷേ ശ്രവിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ചോദ്യങ്ങളുമായിട്ടിരിക്കുന്ന, ഉത്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. രണ്ട് തരത്തിലുള്ള ആൾക്കാർ, ഒരു വിടുതൽ കാണണം, ഒരു ദൈവശക്തി എനിക്ക് വേണ്ടി വെളിപ്പെടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, മറ്റൊരു കൂട്ടര് എനിക്കൊരു ഉത്തരം കിട്ടണം, എൻ്റെ വിഷയങ്ങൾക്ക് ദൈവം ഒരു മറുപടി തരണം എന്നാഗ്രഹിച്ച ഒരു ദൈവിക ജ്ഞാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നല്ല ഉറപ്പോടെയാണ് ഞാൻ പറയുന്നത്, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുമ്പോൾ, ഈ ദിവസങ്ങളിലൊക്കെ ദൈവദാസന്മാർ ഇവിടെ ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വിടുതലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലയിലും നിങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ പറ്റാത്ത ചില വിഷയങ്ങളുടെ മുൻപിലായിരിക്കാം ഇന്ന് രാത്രിയിലും നിങ്ങളായിരിക്കുന്നത്. പക്ഷെ ഈ രാത്രി നിങ്ങൾ ക്രിസ്തുവിലേക്കൊന്ന് നോക്കാമോ? നിങ്ങൾക്ക് വേണ്ടി സകലവും നിവർത്തിച്ചു തന്ന ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്താമോ? നിങ്ങളുടെ രാത്രി ഒരു പകലാക്കി മാറ്റുവാൻ, നിങ്ങളുടെ വേദനകളെ ഇന്ന് രാത്രി മാറ്റിയെടുക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനായിട്ട് നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് രാത്രി ഇറങ്ങി വരുവാൻ എൻ്റെ കർത്താവ് തയ്യാറായി ഒരുക്കത്തോടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്തിയാൽ മതി അക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക്. നിങ്ങൾ അവിടെ ഉയർത്താമെങ്കിൽ ഈ രാത്രി നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1 കൊരിന്ത്യർ 2:2, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. 4 കൂടെ ഞാൻ വായിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ. രാത്രി ജ്ഞാനത്തിൻ്റെ വാക്കുകളല്ല, ഹൃദയത്തിൽ ദൈവം തന്ന വാക്കുകളാണ്, ചിന്തകളാണ് നിങ്ങൾക്ക് കൈമാറുന്നത്. അത് മറ്റൊന്നുമല്ല, അക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക്. പൗലോസ് പറഞ്ഞ പോലെ അക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആരായി പറയുന്നെന്ന് ഓർക്കണം. ആരായി ഇത് പറയുന്നെന്ന് ഓർക്കണം. അന്നത്തെ നിലയിൽ നല്ല വിദ്യാഭ്യാസം ലഭിച്ച ഒരാൾ യവനന്മാരോട് തർക്കിച്ചു നിൽക്കണമെങ്കിൽ തർക്കിച്ചു നിൽക്കാൻ നല്ല കഴിവുള്ള ഒരാൾ എങ്ങനെ വേണേലും ജ്ഞാനത്തിൻ്റെയും വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ വേണേലും പറയുവാൻ സംസാരിക്കുവാൻ കഴിവുള്ളവൻ അല്ല. ഇനി ഒന്നുകൂടെ നമുക്ക് ആത്മീക ചിന്തയിലോട്ടൊന്ന് പൗലോസിനെ കൊണ്ടൊന്ന് ചോദിച്ചാൽ, പൗലോസെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ പൗലോസ് പറയും, ഉണ്ട്, പറയാനാണെങ്കിൽ എനിക്കുണ്ട്. 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അവിടെ കണ്ട കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാനും പറയാനും ആണെങ്കിൽ വാതോരാതെ എനിക്ക് പറയുവാനുണ്ട്. പക്ഷേ ആ പൗലോസ് പറയുകയാ, ജ്ഞാനത്തിൻ്റെയും ആ ആത്മീക ശ്രേഷ്ഠതയുടെയും ഒക്കെ അളവിൽ, ആ അളവിൽ എത്തിയ ആൾ പറയുകയാ, എനിക്ക് അതൊന്നും അല്ല എനിക്ക് പറയുവാനുള്ളത്. പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. നിർണയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചെന്നാ, അത് മനഃപൂർവ്വമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ് പൗലോസ്. അപ്പം മനഃപൂർവ്വമായിട്ട് എടുക്കുന്ന തീരുമാനത്തിൽ തൻ്റെ ബാക്കിയുള്ളതെല്ലാം താൻ മാറ്റിവെച്ചിട്ട് ഈ ഒരു തീരുമാനമെടുക്കുകയാണ്. യേശുവിനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ അറിയുക, മറ്റൊന്നും അറിയാത്തവനായി. ഈ രാത്രിയിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയുവാനുള്ളത്. ഞങ്ങൾക്ക് കാണിക്കുവാനുള്ളത് ഒരു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്, സകലത്തിൻ്റെയും പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു ക്രിസ്തു. ഈ രാത്രി നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയം എന്താണെങ്കിലും, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ഭുതം എന്താണെങ്കിലും, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെങ്കിലും, അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഉത്തരമായി തീരുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിൻ്റെക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. 3 ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരട്ടെ, ഗലാത്തിയ ലേഖനത്തിലേക്ക്, അതിൻ്റെ 2:18-20 ഞാനൊന്ന് വായിക്കാം. 2:18-20 ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. 20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല,
ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. പൗലോസ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലം ഞാൻ വേഗത്തിലൊന്ന് പറയാം. അതിൻ്റെ 11-ാം വാക്യം മുതൽ നിങ്ങൾ വായിച്ചു വന്നാൽ നിങ്ങൾക്കത് കാര്യം മനസ്സിലാകും. അവിടെ ഒരു ചെറിയ വിഷയം പൗലോസും പത്രോസും തമ്മിലുണ്ടാകുകയാണ്. വേദപുസ്തകത്തിലുള്ള കാര്യമായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറയുന്നതിന് പ്രയാസമില്ല. പത്രോസ് ജാതികളുടെ ഇടയിൽ, അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുൻപേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിശോധനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ഇതാണ് വിഷയം. ഞാൻ ഈ വേദപുസ്തകത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഇത് പച്ചയ്ക്ക് പച്ചയ്ക്ക് കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഓർക്കണം ആരെക്കുറിച്ചാണ് ഈ എഴുതിയിരിക്കുന്നതെന്ന്. ഓർക്കണം സഭയുടെ താക്കോൽ എന്ന് പറഞ്ഞ് കൈമാറി യേശു ക്രിസ്തു കൈമാറിയിരിക്കുന്ന പത്രോസിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പത്രോസിനെ കർത്താവ് ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യം. അപ്പം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അന്നത്തെ കാലത്ത് കാണപ്പെട്ടിരുന്ന ആളായിരുന്നു പത്രോസ്. ആ പത്രോസിൽ ഒരു കുറ്റം പൗലോസ് കണ്ടു. പൗലോസ് കണ്ടപ്പോൾ ആ കുറ്റത്തെക്കുറിച്ച് പത്രോസിനോട് ചോദിച്ചു. പത്രോസിനെ താക്കീത് ചെയ്തു. വാസ്തവത്തിൽ പത്രോസിൻ്റെ ജൂണിയറാ പൗലോസ്. പത്രോസ് വന്നു കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് പിന്നാണ് പൗലോസ് ഈ ഒരു അനുഭവത്തിലേക്കൊക്കെ വരുന്നത് തന്നെ. ഒന്നുകൂടെ പറഞ്ഞാൽ പൗലോസും ഭർണബാസും ഒക്കെ പോകുന്ന യാത്രയിൽ ഇവരെ പ്രാർത്ഥിച്ചയക്കുന്ന കൂട്ടത്തിൽ പത്രോസുണ്ട്. ഇവരെ പ്രാർത്ഥിച്ചയക്കുന്ന കൂട്ടത്തിൽ ആ പത്രോസിൻ്റെ അടുക്കലാണ് പൗലോസ് വന്നൊരു തെറ്റ് കണ്ടപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞത്. എന്താ ഇവിടെ സംഭവിച്ചെന്ന് നോക്കിക്കേ. യേശു ക്രിസ്തുവിൽ ഒരു വിഭജനവും ഇല്ല, നാം എല്ലാവരും ഒന്നാണ് എന്ന സുവിശേഷം അതിൻ്റെ പ്രകാശനം കിട്ടി അതിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് പത്രോസിൽ നിന്ന് ഈ ഒരു പ്രവൃത്തി ഉണ്ടായത്. സംഭവിച്ചത് പത്രോസ് ആയിരുന്ന ഇടത്ത് കുറെ ജാതികളിലോടുകൂടെ പത്രോസ് ഇടകലർന്ന് അവരോടുകൂടെ ഭക്ഷണം കഴിച്ച് യഹൂദൻ അത് വെറുക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജാതികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്നും പറ്റില്ല. എന്നാൽ അതെല്ലാം യേശു ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാറിയെന്നുള്ള നിലയിൽ പത്രോസ് അവരോടുകൂടെ ഇടകലർന്ന് അവരുടെ കൂടെ ഇരുന്ന് അങ്ങനെ തന്നെ 12-ാം വാക്യത്തിൽ പറഞ്ഞത് ജാതികളോടുകൂടെ തിന്നുപോന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന് അത്ര അവരോട് ഇടപഴകി സുവിശേഷമൊക്കെ പറഞ്ഞ് പത്രോസ് നല്ല നിലയിൽ മുൻപോട്ട് നീങ്ങുക. എന്നാൽ യെരുശലേമിൽ നിന്ന് യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് കുറച്ച് പേര് ഇവരെ സന്ദർശിക്കാൻ വന്നു. ഇവരെ സന്ദർശിക്കാൻ വന്നപ്പോൾ ഈ യഹൂദന്മാരെ ഭയപ്പെട്ട് പത്രോസ് എന്ത് ചെയ്തു? നേരെ എഴുന്നേറ്റിങ്ങ് മാറി നിന്നു. ഈ ജാതികളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന നിലയിൽ പത്രോസ് ഇങ്ങ് മാറി നിന്നു. അങ്ങനെ മാറി നിന്നപ്പോൾ അത് ഒരിടർച്ചയ്ക്ക് കാര്യമായി. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, 14-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ 14-ാം വാക്യം ഞാൻ വായിക്കാം. അവർ സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. അപ്പം ഇതാണ് പൗലോസ് പത്രോസിൽ കണ്ട കുറ്റം. പൗലോസ് സുവിശേഷത്തിൻ്റെ സത്യത്തിനനുസൃതമായി നടക്കുന്നില്ലെന്ന് ഉള്ളത് കണ്ടു. അപ്പം അതിനെയാണ് പൗലോസ് തിരുത്തുവാൻ ശ്രമിച്ചത്. എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ, എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരെയും കേൾക്കെ കേഫാവിനോട് പറഞ്ഞു, യഹൂദനായി നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിപ്പാൻ നിർബന്ധിക്കുന്നതെന്ത്? നോക്കണം, ആ തെറ്റെടുത്ത് കാണിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരിക്കൽ ക്രിസ്തുവിൽ പൊളിച്ചു കളഞ്ഞത് പത്രോസ് പെട്ടെന്ന് വീണ്ടും പണിയുവാൻ ശ്രമിക്കുകയാണ്. ഒരിക്കൽ പൊളിച്ചു കളഞ്ഞതാ ക്രിസ്തുവിൽ വേർപാടിൻ്റെ നടുച്ചുവരെല്ലാം മാറിപ്പോയി. ജാതികളെന്നോ യഹൂദനെന്നോ ഇല്ല, വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഇല്ല, പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ ഇല്ല, പഠിപ്പുള്ളവനോ പഠിപ്പില്ലാത്തവനോ എന്നില്ല, വീടുള്ളവനോ വീടില്ലാത്തവനോ എന്നില്ല. ഇങ്ങനെ യാതൊരു വ്യത്യാസവും ക്രിസ്തുവിലില്ല എന്ന സുവിശേഷം അവർ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്?
എവിടെയൊക്കെയോ പൊളിച്ചു കളഞ്ഞത് വീണ്ടും പണിയപ്പെടുന്നത് പോലെയായിപ്പോയി. അതിനെക്കുറിച്ചാണ് താഴോട്ട് വന്നപ്പോൾ 18 വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് വരികയല്ലോ. അപ്പോൾ ഈ പൊളിച്ചത് വീണ്ടും പണിയാതിരിക്കണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടണം. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടാത്തടത്തോളം കാലം പൊളിച്ചത് പലതും വീണ്ടും പണിയുവാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ തെളിച്ചു പറയാം, ഒരിക്കൽ വിട്ട മദ്യപാനം അവസരം കിട്ടിയപ്പോൾ വീണ്ടും അതിലേക്ക് കടന്നുപോയാൽ, ഒരിക്കൽ വിട്ട ദുർനടപ്പ് അവസരം കിട്ടിയപ്പോൾ വീണ്ടും അതിലേക്ക് നടന്നു പോയാൽ പൊളിച്ചത് വീണ്ടും പണിയുകയാണ്. ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവം തന്ന വിടുതൽ, ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നേടിയെടുത്ത സൗഖ്യം, പക്ഷെ കാര്യമെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതിലേക്ക് മടങ്ങിപ്പോയാൽ അതിൻ്റെ അർത്ഥം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദർശനം മാറിപ്പോയി എന്നുള്ളതാണ്. ക്രിസ്തുവിൽ നിന്ന് കണ്ണു മാറുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോകത്തുള്ളൂ. ഈ രാത്രിക്കാലം ദൈവജനത്തെ ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണ് ഒരു കാരണവശാലും മാറരുത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറരുത്. ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറിയാൽ പലപ്പോഴും നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോകും. വേദനയോടെ ഇന്ന് രാത്രി ഇരിക്കുന്ന ചില കുടുംബാംഗങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ചിലർ ക്രിസ്തുവിൽ വന്നവരാണ്, അവർ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്, അവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം. എന്നാൽ വീണ്ടും അവർ പൊളിച്ചത് വീണ്ടും പണിയുവാൻ തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഭാരം കൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ ഈ രാത്രി ആക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്താമോ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആ വിടുതൽ തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ അത് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് രാത്രി പറയുന്നത്. ചില കുടുംബങ്ങളിൽ ചില യഥാസ്ഥാനങ്ങൾ ദൈവം നടത്തുവാൻ പോകുകയാണ്. എവിടെയൊക്കെയോ പൊളിച്ചു കളഞ്ഞത് വീണ്ടും പണിതതിനെ ദൈവം ഇന്ന് രാത്രി ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുകയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ തലമുറയിലായിരിക്കാം, നിങ്ങളുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലായിരിക്കാം. എവിടെയൊക്കെയോ തകർന്നത് ഇന്ന് രാത്രി കർത്താവ് പണിയുവാൻ പോകുക. ഒറ്റ കാര്യം ചെയ്താൽ മതി, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിങ്ങളുടെ കണ്ണുകളൊന്ന് പതിയട്ടെ. പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ദർശനത്തിൽ നിൽക്കുവാൻ പറ്റുള്ളൂ. ഈ രാത്രി നമ്മുടെ കണ്ണുകൾ ആ ക്രിസ്തുവിൽ നിന്ന് മാറാതെ ഇരിക്കട്ടെ. വേഗത്തിൽ ഞാൻ നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ തുടങ്ങുകയാണ്. നാലാമത്തേത്, ഇതുവരെ ഞാൻ പറഞ്ഞത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് കണ്ണ് മാറുമ്പോൾ നമ്മളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നാലാമത്തെ കാര്യം ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നമ്മുടെ കണ്ണ് പതിഞ്ഞാൽ നമ്മളിൽ വരുന്ന മാറ്റം എന്താണെന്നാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമ്മളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കണം. ആ മാറ്റങ്ങൾ ഏതൊക്കെ മേഖലയിലാണെന്ന് നമ്മൾ ഇന്ന് രാത്രി ഒന്ന് നോക്കുവാൻ പോകുകയാണ്. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ പോകുന്നത്. ഞാൻ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. ഈ മനുഷ്യന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചില മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ സംഭവിച്ചു. ഇന്ന് രാത്രി നമ്മുടെ അധ്യക്ഷൻ പ്രിയ ഷാജി പാസ്റ്റർ പറഞ്ഞതുപോലെ, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് നന്നായി, എനിക്ക് ഗുണമായി തീർന്നു എന്ന് പറയുന്നത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഓടിയെത്തിയത് ഈ മനുഷ്യൻ്റെ ചിത്രമാണ്. കഷ്ടതയുടെ നടുവിൽ അതിനെ എങ്ങനെ ഗുണമാക്കി മാറ്റിയെടുത്തു എന്നുള്ളത് നമ്മളൊന്ന് കാണുവാൻ പോവുകയാണ്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, 39-ാം വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 23:39, തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. 40-ാം വാക്യം മറ്റവനോ അവനെ ശാസിച്ച്,
സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഞാൻ ഈ മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഏഴ് മാറ്റങ്ങൾ ഈ മനുഷ്യനിൽ വന്നത് ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ ഒന്ന് കാണിക്കുവാൻ പോവുകയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഈ മനുഷ്യനിൽ വന്ന ഏഴ് മാറ്റം, ഈ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയിൽ വന്ന ഏഴ് മാറ്റങ്ങൾ, കർത്താവിൻ്റെ ഏഴ് മൊഴികളൊക്കെ നമ്മൾ ക്രൂശിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി കാണിക്കുന്നത് ഈ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടപ്പോൾ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ശിക്ഷാവിധിയിൽ അകപ്പെട്ട് ക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും രണ്ടുപേർ കിടക്കുകയാണ്. ദുഷ്പ്രവർത്തിക്കാരാണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരും ഇടത്തും വലത്തും ഇങ്ങനെ കിടക്കുമ്പോൾ അതിലൊരുത്തൻ യേശുവിനെ പഴിച്ചു, അവൻ യേശുവിനെ കളിയാക്കി. ഉടനെ ഈ 40-ാം വാക്യത്തിൽ നാം വായിക്കുന്ന മറ്റേ ദുഷ്പ്രവർത്തിക്കാരൻ പറയുന്ന വാക്കുകളിലേക്കാണ് ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ മാറ്റം, ഈ മനുഷ്യൻ യേശുവിനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ, ഈ മനുഷ്യനിൽ വന്ന ഒന്നാമത്തെ മാറ്റം, ഒരു ദൈവഭയം ഇദ്ദേഹത്തിൻ്റെ അകത്ത് വീണു. അവൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാ, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ ആ മനുഷ്യനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ ദൈവഭയം വീണിട്ടില്ലാത്തൊരു മനുഷ്യനാ ഇത് പറയുന്നത്. ഇന്ന് വരെ ദൈവഭയം എന്ന് പറയുന്ന സാധനം ഈ മനുഷ്യനെ തൊട്ടു തീണ്ടിയിട്ടില്ല. നിങ്ങൾ ചോദിച്ചേക്കാം എങ്ങനെ അറിയാം, എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചേക്കാം. ഞാൻ പറയാം, ദൈവഭയം എന്നൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു ദുഷ്പ്രവർത്തിക്കാരനായി മാറത്തില്ലായിരുന്നു. വളരെ ലളിതമായ ഉത്തരമാണ്. ദൈവഭയം ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഇതുവരെയും ദുഷ്പ്രവർത്തിക്കാരനായിട്ട് ഇവൻ നടന്നത്. എന്നാൽ ക്രൂശിൽ വന്നു കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ അകത്ത് ദൈവഭയം വീഴുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവഭയം നമ്മുടെ അകത്തു നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറുവാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിലേക്കൊന്ന് പതിയട്ടെ. നമുക്ക് വേണ്ടി വേദന സഹിച്ച്, നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കി തന്ന ആ ക്രിസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് പതിയട്ടെ. അപ്പോൾ ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ അകത്ത് ഒരു ദൈവഭയം വീഴുവാൻ തുടങ്ങി. രണ്ട്, 41-ാം വാക്യം, ഇയാൾ ഇദ്ദേഹത്തിൽ വന്ന മാറ്റം എന്താന്ന് നോക്കാം. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. അപ്പം രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിനുണ്ടായ ഒരു ചിന്ത, ഈ ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ന്യായമായിട്ട് ശിക്ഷ അനുഭവം. അങ്ങനെയെങ്കിൽ ചുമ്മാതെ തെറ്റ് ചെയ്യാതെ അല്ലല്ലോ ശിക്ഷ അനുഭവിക്കുന്നത്. അപ്പം ഞാനൊരു തെറ്റുകാരനാണെന്നുള്ള ഒരു ബോധ്യം ഈ മനുഷ്യൻ്റെ അകത്ത് വന്നു. ഞാൻ ഇത്രയും നാളും ചെയ്തത് തെറ്റാണ്, പാപമാണ് എന്നുള്ള ചിന്ത ഈ മനുഷ്യൻ്റെ അകത്ത് വന്നു. അത് വന്നതെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേ. ഞാനത് പുറകെ താഴോട്ട് വരുമ്പോൾ പറയാം, ക്രിസ്തുവിൻ്റെ ഏത് രൂപമാണ് ഈ മനുഷ്യൻ കണ്ടത് എന്ന് ഞാൻ താഴോട്ട് വരുമ്പോൾ പറയാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇദ്ദേഹത്തിൻ്റെ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഇദ്ദേഹത്തിന് വന്നു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഈ രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യുന്നത് പാപമാണെന്നുള്ള ഒരു ബോധ്യം ഇതുവരെയും അകത്തു വന്നിട്ടില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പാപത്തിന് എനിക്കൊരു ക്ഷമ ആവശ്യമാണ്, എനിക്കൊരു കഴുകൽ ആവശ്യമാണ് എന്ന് ഇതുവരെയും ബോധ്യം വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ സ്നേഹത്തോടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് ഉയരട്ടെ. ആ ക്രിസ്തുവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ പാപിയാണെന്നുള്ളത്. ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയാൽ ഒരു പക്ഷേ പിടികിട്ടത്തില്ല, കാരണം എനിക്ക് സ്വയം ന്യായീകരിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടേക്കാം, ചെയ്ത ഓരോ തെറ്റിനെയും ന്യായീകരിക്കുവാൻ കണ്ടേക്കാം. അത് അവർ കാരണം അങ്ങനെ സംഭവിച്ചത്, ഇവർ കാരണം അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ അത് ആ കാരണം കൊണ്ടാണെന്നൊക്കെ പറയാൻ നമുക്ക് കാണാം, ന്യായീകരിക്കുവാൻ കണ്ടേക്കാം. എന്നാൽ രാത്രി നമ്മുടെ മാനദണ്ഡം, ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ള മാനദണ്ഡം
ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കട്ടെ. ഈ മനുഷ്യനതാ സംഭവിച്ചതോ? ക്രിസ്തുവിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ഒരു പാപിയാണ് എന്ന് ബോധ്യമായി. മൂന്നാമത് ഇദ്ദേഹത്തിൽ വന്ന മാറ്റം എന്താണെന്ന് നോക്കിക്കേ. അദ്ദേഹം ആ 41-ാം വാക്യം തന്നെ അതിൻ്റെ അടുത്ത ഭാഗം, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. അപ്പം ഒരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി, തെറ്റ് ചെയ്താൽ അതിനൊരു ശിക്ഷയുണ്ടെന്ന് മനസ്സിലായി. തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷയുണ്ട്. ഇന്ന് രാത്രി പാപത്തിൽ കൂടെ മുൻപോട്ട് നീങ്ങുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ഒരിക്കലും പിടിക്കപ്പെടില്ല, എനിക്കൊരു കുഴപ്പവും പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, പാപത്തിന് ശിക്ഷയുണ്ട്. അത് നിത്യ നരകത്തിലേക്ക് പോകുന്ന അവസാനത്തെ ശിക്ഷയായിരിക്കും. അതിനകത്തുനിന്ന് പിന്നീട് ഒരു വിടുതൽ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല. എന്നാൽ അതിനു മുൻപ് നിങ്ങൾക്ക് ദൈവം നല്ലൊരു അവസരം തരികയാണ്. എൻ്റെ തെറ്റിന് ശിക്ഷ വരുന്നതിന് മുൻപേ അതിനുള്ള രക്ഷ ഞാൻ കണ്ടെത്തുവാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയരട്ടെ. ചെയ്യുന്ന തെറ്റുമായി ശിക്ഷയെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലാതെ മുൻപോട്ട് നീങ്ങുന്നതിനേക്കാൾ ഒരു നിമിഷമൊന്ന് നിർത്തി ഒന്ന് ചിന്തിക്കാമോ, എൻ്റെ ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കും? ലോകത്തിൽ ഉറപ്പില്ലാത്ത രണ്ട് കാര്യമുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. രണ്ട്, നമ്മുടെ മരണം. ഇതിൽ രണ്ടും ഏതും എപ്പം വേണേലും സംഭവിക്കാം. ഒരു മുന്നറിയിപ്പും അതിനില്ല. എന്നാൽ ഇതിൽ രണ്ടിലേതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ തെറ്റിൻ്റെ ശിക്ഷയിൽ നിന്നൊരു രക്ഷ പ്രാപിക്കുവാൻ എനിക്കൊരു മാർഗവുമില്ല. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്കതിനുള്ളൊരവസരമുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്താമെങ്കിൽ നിങ്ങളുടെ തെറ്റിൽ നിന്നുള്ള ശിക്ഷയ്ക്ക് നിങ്ങൾക്കൊരു വിടുതലുണ്ട്. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ കയറിയത്. അതിനുവേണ്ടിയാണ് അവിടുത്തെ അവസാനത്തുള്ള രക്തം വരെയും നിങ്ങൾക്ക് ഒഴുക്കിയത്, എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി. അടുത്ത ഭാഗം നോക്കിക്കേ. അടുത്ത ഈ മനുഷ്യനുണ്ടാകുന്ന നാലാമത്തെ തിരിച്ചറിവ് അല്ലെങ്കിൽ നാലാമത്തെ മാറ്റം എന്താണെന്ന് നോക്കിയാൽ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായ നാലാമത്തെ മാറ്റം, ആ 41-ാം വാക്യം തന്നെ അതിൻ്റെ അവസാന ഭാഗ്യം, അവസാനത്തെ ഭാഗം, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുകയാണ് ദുഷ്പ്രവൃത്തിക്കാരൻ. പറഞ്ഞത് എന്തുവാ? ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, നീതിമാനായ ഒരു മനുഷ്യനാണ് എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നു. ഒരു നീതിമാനായ മനുഷ്യനാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് എന്ന ബോധ്യം ഇവനുണ്ടായി. നോക്കണം, ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ എൻ്റെ തന്നെ ചിന്ത വെച്ച് ഞാൻ എന്നെ അളക്കുവാൻ തുടങ്ങിയാൽ ഞാൻ ചെയ്യുന്നതിനെല്ലാം എനിക്ക് ന്യായീകരിക്കുവാൻ പറ്റും. എന്നാൽ എന്നെ അളക്കുവാനുള്ള ഒരു മാനദണ്ഡം യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ നീതിമാനായ ഒരു യേശു, അതാണ് അവന് വന്ന മാറ്റം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവന് വന്ന മാറ്റം, നീതിമാനായ യേശുവിനെ കാണുവാൻ അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോഴാണ് അവന് മനസ്സിലായത്, ഞാൻ ചെയ്തത് തെറ്റും, ഞാൻ പാപിയാണ് എന്നെല്ലാം അവന് മനസ്സിലായത് അപ്പോഴാണ്. അപ്പം നാലാമത്തെ മാറ്റം, അവൻ നീതിമാനായ ഒരു ക്രിസ്തുവിനെ കണ്ടു. അഞ്ചാമത് ഇവനിൽ വന്ന മാറ്റം, 42-ാമത്തെ വാക്യം, പിന്നെ അവൻ, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു ചിന്ത പറയാം, വേദനയിൽ കിടക്കുന്ന മനുഷ്യനാണ് ഇവൻ, അതുപോലെ വേദനയിൽ കിടക്കുന്നയാളാണ് യേശു തൊട്ടപ്പുറത്ത്. രണ്ടുപേരും നല്ല വേദനയോടെ കൂടെയാണ് ക്രൂശിൽ കിടക്കുന്നത്. വേദനയുള്ള ഒരു മരണമാണ് രണ്ടുപേരുടെയും മുൻപിലുള്ളത്. എന്നാൽ ഇവൻ്റെ ഈ വേദനയുടെ നടുവിൽ, വേദന ഏറ്റുകിടക്കുന്ന യേശുവിനെ ഇവനൊന്ന് ആശ്വസിപ്പിക്കുക. ഞാൻ ഒന്നുകൂടെ തെളിയിക്കാം. ഇവൻ യേശുവിനോട് പറയുകയാ,
നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. നോക്കണം, യേശുക്രിസ്തു വേദന എടുത്ത് ക്രൂശിൽ, ആരും ഒരു ആശ്വാസം പറയുവാനില്ല. 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാരെല്ലാം യേശുവിനെ പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പലരും പല വഴിക്കായി കഴിഞ്ഞു. ആ ക്രൂശ് താങ്ങുവാൻ ഒരു കുറേനക്കാരനായ ശിമയോനെ മാത്രമാണ് കിട്ടിയത്. പത്രോസൊക്കെ അകലം വിട്ടാ നിൽക്കുന്നത്. യോഹന്നാൻ ഏതായാലും ഇപ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ യേശുവിനൊരു ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ, ഒന്ന് ബലപ്പെടുത്തുവാൻ ആരുമില്ല. പിതാവ് പോലും തന്നെ കൈവിട്ടു എന്നുള്ള ചിന്തയിലാണ് യേശു ക്രൂശിൽ കിടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം, ആ പദങ്ങൾ കേട്ടപ്പോൾ യേശുവിൻ്റെ അകത്തൊരു പുതിയ ജീവൻ വ്യാപിച്ചു കാണും. എന്താ, ഞാൻ വെറുതെ അല്ലല്ലോ ഈ ക്രൂശ് സഹിക്കുന്നത്, ഞാൻ വെറുതെ അല്ലല്ലോ ഈ മരണമേൽക്കുന്നത്, ഞാൻ ഒരു ദിവസം രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുന്ന ഒരു സമയമുണ്ടെന്ന് ഓർക്കുമ്പോൾ അത് സഹിക്കുവാനുള്ള എല്ലാ ബലവും തൻ്റെ അകത്തേക്ക് വീണ്ടും വ്യാപരിക്കുകയാണ്. അത് സഹിക്കുവാനുള്ള നല്ല മനസ്സ് തൻ്റെ അകത്തേക്ക് വ്യാപരിക്കുകയാണ്. ആ വേദനയുടെ നടുവിൽ അവൻ്റെ ആ ഒരു വാക്ക് യേശുവിൽ ഒരു പുതിയ ബലം പകർന്നു കാണും. അപ്പൊ ഇത്രയും നാളും ജീവിതത്തിൽ ഒരു മനുഷ്യനെ ആശ്വസിപ്പിച്ചിട്ടില്ലാത്ത ഒരുവനായി ഈ പറയുന്നതെന്ന് ഓർത്തോണം. വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ലാതെ വേറെ ഒന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ഈ കഴിഞ്ഞ നാളുകൾ. വഴിയെ പോകുന്നവനെ അടിച്ചു തല്ലി, അവൻ്റെ കയ്യിലുള്ളത് പിടിച്ചു പറിച്ച്, അവനെ ഉപദ്രവിച്ച് പറഞ്ഞു വിടാനല്ലാതെ, അവനെ വേദനിപ്പിച്ച് പറഞ്ഞു വിടാനല്ലാതെ ഈ ദുഷ്പ്രവർത്തിക്കാരൻ ഇന്ന് വരെ വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. അവൻ വേദനയെടുത്ത് കിടക്കുമ്പോഴും അവൻ വേദനിക്കുന്ന മറ്റൊരാളെ ആശ്വസിപ്പിക്കുവാൻ തയ്യാറായി. ഇന്ന് രാത്രി ആരോടൊക്കെയോ ഒരു ദൂതായിട്ടാണ് ഞാൻ ആ വിഷയം കൈമാറുന്നത്. സഹിക്കുവാൻ കഴിയാത്ത വേദനയിലായിരിക്കാം ഇന്ന് രാത്രി നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിലായിരിക്കാം ഇന്ന് രാത്രി നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഞാനൊന്ന് പറയട്ടെ, ഇത് വെറുതെയല്ല നിങ്ങൾ സഹിക്കുന്നത്. എൻ്റെ യേശു ക്രൂശുമരണം സഹിച്ചെങ്കിൽ ഒരു രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്ന സമയമുണ്ടെന്ന് അവൻ ബോധ്യപ്പെടുത്തുന്നത് പോലെ ഈ രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി സഹിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി വന്നതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ പഴിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി വന്നതുകൊണ്ട് നിങ്ങൾക്ക് ആരാധനയ്ക്ക് പോകുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി വന്നതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടോ? ഭാരപ്പെടണ്ട, ഇതിനെല്ലാം പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ഇതിന് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ആ ധൈര്യം ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വേദനയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്തിയാൽ മതി. നിങ്ങളുടെ വേദനയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ പറ്റും. അടുത്തത് 6-ാമത്തെ കാര്യം, 43-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 6-ാമത്തെ കാര്യം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു വാക്തത്വം ഇവന് കിട്ടി. മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് കിടക്കുകയാ, ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല, ധൈര്യപ്പെടുത്തുവാൻ ആരുമില്ല ഇവനെ. പക്ഷെങ്കിൽ ഇന്നുവരെ അവൻ കേട്ടിട്ടില്ലാത്ത ഒരു ദൈവശബ്ദം അവൻ്റെ കാതിനകത്ത് അവസാന സമയത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ്റെ കാതിനകത്തൊരു ദൈവശബ്ദം മുഴങ്ങി. ആ ശബ്ദം ഇതാ, നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും, നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ഇതിനേക്കാൾ വലിയ ദൈവശബ്ദം എന്താ ഇനി വേണ്ടിയത്? ഈ രാത്രിക്കാലം പരദീസയെക്കുറിച്ച് ഉറപ്പില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഭാരം എന്തു വലുതാണെങ്കിലും,
നിങ്ങളുടെ രോഗം എത്ര തീവ്രമാണെങ്കിലും, നിങ്ങളുടെ വേദന എത്ര കഠിനമാണെങ്കിലും, നിങ്ങളുടെ പ്രശ്നം എത്ര പരിഹരിക്കുവാൻ കഴിയാത്തതാണെങ്കിലും, ഈ രാത്രി നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുന്നുയർത്താമെങ്കിൽ ഒരു ദൈവശബ്ദം നിങ്ങളുടെ കാതുകളിൽ നിശ്ചയമായിട്ടും മുഴങ്ങും. ഒരു ദൈവശബ്ദം ഇന്ന് രാത്രി നിങ്ങളുടെ കാതിൽ മുഴങ്ങും, ഞാൻ ഉറപ്പു പറയാം. നിങ്ങളുടെ വേദനയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കൂ, ഒരു ദൈവശബ്ദം നിങ്ങളുടെ കാതിൽ മുഴങ്ങും. ഏഴാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ തുടങ്ങുകയാണ്. ഏഴാമത്തെ കാര്യം അതിൻ്റെ 42-ാം വാക്യത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങിപ്പോകട്ടെ. ഇങ്ങനെയാണ് അവൻ, പിന്നെ അവൻ, യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ക്രൂശിൽ കിടന്ന ഇവന് ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഇവനൊരു വെളിപ്പാട് കിട്ടി. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയുകയാണ്, ഇന്നുവരെ ശിഷ്യന്മാർക്കില്ലാത്ത ഒരു വെളിപ്പാടാണ് ഇവന് കിട്ടിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും ഇല്ലാത്ത ഒരു വലിയ വെളിപ്പാട്. എന്തുവാ ഇവന് കിട്ടിയ വെളിപ്പാട്? ഇവന് കിട്ടിയ വെളിപ്പാട് ഇതാണ്, എൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് യേശു ക്രിസ്തു. ഈ മനുഷ്യൻ ഈ ക്രൂശിൽ കിടന്ന് മരിക്കും, ഉറപ്പാ. ഞാനും മരിക്കും, ഈ ക്രിസ്തുവും മരിക്കും. പക്ഷെ ഈ ക്രിസ്തുവിനെ അടക്കം ചെയ്യും. ഈ ക്രിസ്തുവിനെ അടക്കം ചെയ്ത് എൻ്റെയും ശരീരം ഇതുപോലെ അടക്കം ചെയ്യും. പക്ഷേ എൻ്റെ ശരീരം ഉയർക്കുന്നതിന് മുൻപേ ഈ ക്രിസ്തുവിൻ്റെ ശരീരം ഉയർക്കും. എൻ്റെ ശരീരം ഉയർക്കുന്നതിന് മുൻപേ ഈ ക്രിസ്തുവിൻ്റെ ശരീരം ഉയർക്കും എന്ന വെളിപ്പാട് ഇവന് കിട്ടി. മാത്രമല്ല, ഈ ക്രിസ്തുവിൻ്റെ ശരീരം കല്ലറ വിട്ട് ഉയർക്കുമെന്ന് മാത്രമല്ല, ഈ ക്രിസ്തു രാജാവായിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു വെളിപ്പാട് ഇവന് കിട്ടി. ശിഷ്യന്മാർക്ക് പോലും അതുവരെ ഇല്ലാത്ത ഒരു വെളിപ്പാടാണ്. ശവനത് കിട്ടി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ ആ വെളിപ്പാട് കിട്ടി, യേശു മടങ്ങി വരും, എൻ്റെ യേശു മടങ്ങി വരുമെന്ന വെളിപ്പാട് അവന് കിട്ടി. അതുകൊണ്ട് അവൻ പറഞ്ഞത് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ. ആർക്കുമില്ലാത്തൊരു വെളിപ്പാട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവന് കിട്ടി. ഇന്ന് രാത്രി യേശു മടങ്ങി വരുമെന്നുള്ള ഒരു വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് രാത്രി ആ ക്രിസ്തുവിനെ ഒന്ന് നോക്കൂ. ആ ക്രിസ്തു ഇന്ന് ക്രൂശിലല്ല കിടക്കുന്നത്, അവൻ കല്ലറയ്ക്കകത്തല്ല ഇരിക്കുന്നത്, അവിടെ നിന്നും പുറത്തു വന്നു പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിലിരിപ്പുണ്ട്. അവിടെ നിന്ന് ഇനി മടങ്ങി വരും രാജാവായിട്ട്. തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് ആ ക്രിസ്തു മടങ്ങി വരും. ആക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് ഇന്ന് രാത്രി ഒന്ന് ഉയർത്താമോ? ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുവാൻ തുടങ്ങുകയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണു മാറുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു. 1, നമ്മുടെ ഇടയിൽ വിഭജനം സംഭവിക്കും. 2, നമ്മുടെ പ്രഭാഷണങ്ങൾ, നമ്മുടെ പ്രസംഗങ്ങൾ വെറും ബുദ്ധിയുടെ ആലോചനയായി പോകും. അതിനകത്ത് ദൈവശക്തിയോ ദൈവജ്ഞാനമോ വ്യാപരിക്കില്ല, വിടുതൽ ഉണ്ടാകില്ല. 3, ഞാൻ പറഞ്ഞത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് കണ്ണു മാറിയാൽ പൊളിച്ചത് വീണ്ടും പണിയുവാൻ ഇടയായിത്തീരും. എന്നാൽ 4, ഞാൻ പറഞ്ഞത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കിയാൽ സംഭവിക്കുന്ന 7 മാറ്റങ്ങളാണ് പറഞ്ഞത്. ഈ രാത്രി നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തപുരയെയും ക്രൂശിലൊഴുക്കി നീതിമാനായ ഒരു മനുഷ്യൻ കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടും എനിക്കും നിങ്ങൾക്കും വേണ്ടി ചാട്ടവാറടിയേറ്റ് മുൾക്കിരീടം ചൂടി കൈകളിലും കാലുകളിലും ആണികൾ തറയ്ക്കപ്പെട്ട് വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുന്ന കുത്തുമേറ്റുകൊണ്ട് അവസാനത്തുള്ള രക്തം നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒഴുകിയ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളാ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. അവസാന നിമിഷം ആ ദുഷ്പ്രവർത്തിക്കാരൻ പരദീസയുടെ അവകാശിയായി തീർന്നതുപോലെ എൻ്റെ ജീവിതയാത്രയിൽ ഞാനൊരു പാപിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്കൊരു വിടുതൽ വേണമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു നീതിമാനായ യേശുവാണ് എനിക്ക് വേണ്ടി മരിച്ചതെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പർദീസയുടെ അവകാശം എനിക്കും കിട്ടുവാനായി അങ്ങ് മടങ്ങി വരുമ്പോൾ അങ്ങയോടൊപ്പം എനിക്കും അവിടെ ചേരുവാനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറാണോ? ആ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാമോ? ഞാൻ ഒറ്റ വാക്കിലൊന്ന് പ്രാർത്ഥിച്ച ശേഷം ക്വയറ് നമുക്കൊരു പാട്ട് പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ,
ഇന്ന് രാത്രി ഈ സന്ദേശത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് ഞങ്ങളുടെ കണ്ണുമാറുമ്പോൾ ഞങ്ങൾ ആത്മാവിൽ ആരംഭിച്ചതൊക്കെ ജഡത്തിൽ ചെന്ന് അവസാനിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ പതിഞ്ഞാൽ, ആ ക്രിസ്തുവിനെ ഞങ്ങൾ നോക്കിയാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യപദവികളെ കുറിച്ച് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ടവരെല്ലാവരും കർത്താവേ ആ ഭാഗ്യപദവിയിൽ എത്താതെ പോകരുതേ എന്ന് പ്രാർത്ഥിച്ച് ജനത്തെ തൃക്കരങ്ങളിലേക്ക് കൈമാറുന്നു കർത്താവേ. ഞങ്ങളാരും ആ പരദീസയിൽ നിന്ന് അന്യരായി പോകുവാൻ ഇടയാകാതെ ക്രിസ്തുവിനോടുകൂടെ പരദീസയിൽ ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ ജനത്തെ അതിനായി ഒരുക്കണമേ. അങ്ങ് മടങ്ങി വരുവാൻ പോകുന്നു, ഞങ്ങളത് അറിയുന്നു കർത്താവേ. സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, അങ്ങ് മടങ്ങി വരുവാൻ പോകുന്നു. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഈ രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ തന്നാട്ട്. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.